ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ജോഡിയോട് സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മോഡ് പരിചയപ്പെടുത്താനാണ്. ഈ മോഡ് നമ്മുടെ ടീം MMK ഇവരാണ് ഈ മോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ടീം MMK ക്ലാസിക് BMR ഒരു അടിപൊളി കൊമ്പന്റെ അധോലോകത്തിന്റെ മോഡാണ്. അപ്പോൾ ഇത് ഈ ഒരു മോഡ് പറയുമ്പോൾ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി മോഡാണ്. അപ്പോൾ ഈ മോഡ് എങ്ങനെയാണ് നമ്മുടെ ബസ്ബിലോട്ട് ഇന്തോനേഷ്യയിൽ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ മോഡിൻ്റെ ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ഇവരുടെ ഈ ടീം MMK ഈ മോഡ് റിലീസ് വീഡിയോയുടെ ലിങ്കാണ്. അപ്പോൾ ഈ ലിങ്ക്, ഈ ഒരു വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ കിട്ടും. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ഈ മോഡിൻ്റെ ലിങ്ക് കിട്ടുക. അങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ ഈ ഒരു മോഡ് പറയുമ്പോൾ ഫുൾ ലൈറ്റാണ്, ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഫുൾ ലൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ട് ഇപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും അതേമാതിരിയുള്ളൊരു മോഡാണ് ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മോഡ് ഡൗൺലോഡ് ലിങ്ക് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയുടെ ലിങ്കാണ്. ഇവരാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്, ടീം MMK. അപ്പോൾ ഇവരെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ പൊന്തിച്ചു പൊന്തിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ടീം ഒഫീക്കൽ ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ചാനലിൻ്റെ അതുപോലെ തന്നെ വേറെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അഡ്മിൻ അതുപോലെ തന്നെ അവിടെ ടെംപ്ലറ്റ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്, അതുപോലെ ലിവറി പാക്ക്, അതുപോലെ തന്നെ അടിയിൽ കാണാൻ സാധിക്കുമോ, അതുപോലെ തന്നെ അടിയിൽ നമുക്കിവിടെ മോഡ് ഡൗൺലോഡ് ലിങ്ക് പറഞ്ഞിട്ടൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ലിങ്ക്. അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആവും. ഇത് ഇവരുടെ ടീം MMK ഒഫീക്കൽ പേജാണ്. ഓക്കെ, ഇത് നമ്മൾ പൊന്നിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നമ്മളിവിടെ പൊന്തിക്കുക. ഓക്കെ, പൊന്നിക്കുമ്പോൾ ഇവിടെ ഈ ബസ്സിൻ്റെ തന്നെ ലിവറീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇത് സംഭവം കൊടുക്കണ്ടേ. ആ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതാ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ വരും. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് എന്നുണ്ടാവും. ഈ പേജ് നിങ്ങൾ ഈ ഒരു പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ പരസ്യം വരും. അതുകൊണ്ട് നിങ്ങൾ വേറെ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും വെബ്സൈറ്റിക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും നിങ്ങൾ ചെയ്യാതെ ഈ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പരസ്യം വരും. അപ്പോൾ ഒന്ന് ബാക്ക് അടിക്കുക. ഇപ്പോൾ തന്നെ ബാക്ക് അടിക്കുക. എന്നിട്ട് ഈ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് അതുപോലെ ഒരു പേജ് ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആകുമ്പോൾ പിന്നെയും പരസ്യം വരും. അപ്പോൾ ഒന്നും കൂടി ബാക്ക് അടിക്കുക. എന്നിട്ട് നമ്മളിവിടെ പൊന്തിക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും യുവർ ഡൗൺലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു സംഭവം ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽസ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഡൗൺലോഡ് ആവുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സ്റ്റോറേജ് എന്നുള്ളത് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് ഡൗൺലോഡ്സ് എടുക്കുക. നമ്മളിവിടെ ഡൗൺലോഡ്സ് എടുക്കുക. ഓക്കെ, ഡൗൺലോഡ്സ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ആ മോഡ് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഉണ്ടാവും. അതൊരു സിപ്പ് ഫയൽ ആണെങ്കിൽ നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ നോക്കി പിടിച്ചിട്ട് ഇതാ ഇതവിടെ ഒരു ഇതുണ്ടാവും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇതവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊരു വേറൊരു ഫയലായിട്ട് ഇവിടെ വരുന്നതാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു ഫയലായി വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫയൽ ഉണ്ടാവും. ആ ഫയൽ നിങ്ങൾ നെക്കി പിടിച്ച് കോപ്പി ചെയ്യുക. അപ്പം ഞാൻ ഓൾറെഡി ആയി ബസ്സിലോട്ട് ഇന്തോനേഷ്യയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ പിടിച്ചിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ബസ്സിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ബസ്സിഡ് എടുക്കുക. അപ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷൻ വരുന്നതാണ്, മോഡ്സ്, മ്യൂസിക്സ്, റേഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നമ്മൾ മോഡ്സ് എടുക്കുക. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവുന്നതാണ്. ആ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേസ്റ്റ് ആവും. അപ്പം ഞാനത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതവിടെ ക്ലാസിക് BMR
എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് ബസ്സിൻ്റെ മുന്ന് അതുണ്ടാവും. ഇനി അപ്പോൾ ഇത് ആഡായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബസ് വിലോട്ട് ഒന്ന് തന്നെ ഓപ്പൺ ചെയ്തിട്ട് ആ മോഡൊന്ന് എടുത്ത് നോക്കി നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എന്താ അവിടെ ബസ് വിലോട്ട് ഒന്ന് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്താ അപ്പോൾ ഞാനിവിടെ എന്താ ഇത് സാധാ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ആ ബസ് തന്നെയാണ്. അത് ഞാനൊരു വൺ എസിൻ്റെ ലിവർ ഇട്ടുക എന്നുള്ളൂ നിങ്ങൾക്ക് കാണാൻ ശ്രദ്ധിക്കും. പിന്നെ ഞാനിതിൽ കേരള ട്രാഫിക് മോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. വേർഷൻ 3.6.1 നമ്മുടെ കേരള ട്രാഫിക് മോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എങ്ങനെയാണ് കേരള ട്രാഫിക് മോഡ് ആഡ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ വീഡിയോ എൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഗ്യാരേജ് എടുക്കുക. ഗ്യാരേജ് എടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ഇതവിടെ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഇതൊക്കെ കാണാൻ സാധിക്കും. ആരോ അതിലൊന്ന് ഏത് ഈ ആരോയിൽ ഏറ്റവും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മോഡ് കിട്ടുന്ന ഇതാ. ഞാനിപ്പോൾ ഇവിടെ ആരോ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതാ കാണാൻ സാധിക്കും. ഇതാ നമ്മുടെ ഈ മോഡ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതാണ് ആ മോഡ്. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിവറി ഇടാം. ലിവറി അവരെന്നെ തരുന്ന ഒരു ലിവറി ഉണ്ട്. അവരെന്നെ ലിവറി പാക്ക് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതാ അപ്പം ഇതാണ് വണ്ടി. ഓക്കെ, നല്ല അടിപൊളി അധോലോകത്തിൻ്റെ ലിവറൊക്കെ ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്കതൊന്ന് യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫ്രീ മോഡ് എടുക്കുക. ഫ്രീ മോഡ് എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ഥലം ചൂസ് ചെയ്യാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ സോളോ ടു ഓണോഗരി കൊടുക്കുകയാണ്. എന്നിട്ട് ഗോ അടിക്കുക. ഓക്കെ, ഇതാ നമുക്ക് കാണാൻ സാധിക്കുക നല്ലൊരു അടിപൊളി മോഡ് തന്നെയാണ് ഗൈസ് ഇത്. ഓക്കെ, അത് അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ അധോലോകത്തിൻ്റെ ലിവറിയൊക്കെയാണ്. ഇപ്പോൾ ഇതവിടെ പേര് നെയിം ഇവിടെ വരുന്നില്ല. അത് നമുക്കിവിടെ ഇവർ തരുന്ന തന്നെ ലിവറി ഉണ്ട്. അത് നമുക്ക് ഇടാം. ടീം MMK തന്നെ ലിവറി ഉണ്ടാവും. അതൊക്കെ നമുക്കിടാം. ഓക്കെ, ഇതാ ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. കഴിഞ്ഞ പോയി നമ്മളിവിടെ മേലെ തന്നെ ഇവിടെ 1, 2, 3 പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അതിൽ 1 നല്ല ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലുള്ള സംഭവം പൊന്തുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാ ഞാനിപ്പോൾ അത് ക്ലിക്ക് ചെയ്തപ്പോൾ അത് പൊന്തി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 2 ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ബാക്കിലുള്ള ഇത് ഡിക്കി ഓപ്പൺ ആവുന്നതാണ്. ബാക്കിലുള്ള ഇത് ഓപ്പൺ ആവും. 2 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഡിക്കി ഓപ്പൺ ആവും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഗ്ലാസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ 2 ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടുണ്ട്. ഇതാ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3 എന്ന് ക്ലിക്ക് ചെയ്യാം. 3 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടിയിൽ ഇതാ ലൈറ്റ്, അടിപൊളി ലൈറ്റ് വന്നിട്ടുണ്ട്. ഈ ലൈറ്റ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ മോഡിൽ അടിപൊളി ലൈറ്റാണ് ഗൈസ്. ഓക്കെ, അതുപോലെ തന്നെ 4 ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇതാ നമുക്ക് കാണാൻ സാധിക്കും ഉള്ളിലുള്ള ലൈറ്റ് 2 മിന്നുന്നുണ്ട്. അതുപോലെ തന്നെ മേലെ, അതുപോലെ തന്നെ ഇതാ ഈ താഴെയുള്ള ഈ സൈഡിലുള്ള ഇത് കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ മിന്നുന്നുണ്ട്. നമുക്ക് ഹെഡ് ലൈറ്റ് ഓണാക്കി വെക്കാം. ഹെഡ് ലൈറ്റ് ഓണാക്കിയപ്പോൾ ഇതാ ഉള്ളിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നൊന്നും ഒക്കെ ഉണ്ട്. ഇതാ ഉള്ളിതാ ഇതിൻ്റെ ഉള്ളിത് അങ്ങനെയാണ്. ഇവിടെ സ്റ്റിയറിംഗ് ഒക്കെ അടിപൊളി ആയിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ റെഡ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാ ടീം MMK എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ ഒന്നും കൂടി ക്ലിയർ ആയിട്ടൊന്നും ഉള്ളു കാണിച്ചു തരാം. ഇതാ ഫ്രണ്ടിൽ ഇത് അങ്ങനെയാണ് വരുന്നത്. ഇതാ നമുക്കിവിടെ ഗിയർ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ പിന്നെ കുറേ ലൈറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പാട്ടൊക്കെ ഉള്ള സംഭവമുണ്ട്. ആ പിന്നെ ഇതവിടെ ഒരു മാല തൂക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് ഇതൊക്കെയാണ് ഈ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ലൈറ്റ് ഇനിയാണ് നിങ്ങൾക്കിത് രാത്രിയത്തെ വിഷ്വല് കാണിച്ചു തരാം. ഇനി ഫ്രണ്ട്സ് ഇതാ അപ്പം ഞാൻ ഇവിടെ നൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ ഒന്ന് ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചു തരാം. ലൈറ്റൊക്കെ കത്തുന്ന കാണാൻ സാധിക്കും. എന്താ 4 ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ ഇതാ ഇവിടെയൊക്കെ കുറേ ലൈറ്റുകൾ മിന്നുന്നുണ്ട്. ഇനി നമുക്ക് ഈ 3 എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓക്കെ, 3 എന്നുള്ള ക്ലിക്ക് ചെയ്തപ്പോൾ ഇതാ അടിയിലുള്ള ലൈറ്റ് ഇതാ മിന്നുന്നുണ്ട്. അടിയിലുള്ള ലൈറ്റ് മിന്നുന്നുണ്ട്. ഇനി നമുക്ക് ഹെഡ് ലൈറ്റ് ഒന്ന് ഓണാക്കിക്കാം. ഹെഡ് ലൈറ്റ് ഇതാ ഓണാക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാ അടിയിലുള്ള ലൈറ്റ് നീല ബ്ലൂ കളർ ലൈറ്റ് ഒന്നും കൂടി നല്ല കത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാ കുറേ അധികം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഫുള്ള് ലൈറ്റാണ്. ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉള്ളിൽ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉള്ളിലൊന്നും ഇപ്പം ആ കുറച്ച് ലൈറ്റുള്ളൂ. ഇനി നമുക്ക് ഇത് എന്താ ഹെഡ് ലൈറ്റ് ഓണാക്കുമ്പോൾ ഇതാ ഉള്ളിലും കാര്യങ്ങളൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താ ഉള്ളിൽ അടിപൊളി ആയിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ എന്താ
അതുപോലെ തന്നെ അടിയിൽ ബാക്കിൽ അടിയിലും ഫുള്ള് ലൈറ്റാണ് ഗൈസ്. ഇത് ഈ ഒരു മോഡ് പറഞ്ഞാൽ ഫുൾ ലൈറ്റിൻ്റെ മോഡാണ്, ഒരു അടിപൊളി മോഡാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഡൗൺലോഡ് ചെയ്തൊക്കെ, ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന കാണിച്ചു നിൽക്കുക, അതേമാതിരി നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തൊക്കുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസ്, ഗെയിമിംഗ് വീഡിയോസ്, ടെക് വീഡിയോസ്, ക്രാഫ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഗെയിമിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഉള്ളിലേക്ക് കാണാൻ സാധിക്കും, ഉള്ളിലിതാ കുറേ ലൈറ്റ് ഉണ്ട്, കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോക്ക് എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക, പിന്നെ ഇത് നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ബൈ ബൈ.